പല സിനിമകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ പ്രായപുര ചുങ്കപ്പുരാന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട്. ഒരു 10 മാസം കൊണ്ട് ഇത്രയൊക്കെയോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത്ര ആയില്ലല്ലോ സത്യത്തിൽ പറഞ്ഞു തന്നെ. അത് കേട്ടത് എന്റെ ജീവിതത്തിൽ എനിക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇന്നത്തെ ദിവസം. നേരത്തെ പറഞ്ഞാൽ വിശ്വാസം, ട്രസ്റ്റ് എന്നുള്ളതാണ് സാധനം. നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോ ആ സാധനം 3 കൊല്ലം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോ ശുന്നായി പോകും. ഇത്ര വർഷങ്ങളായിട്ട് പരിചയമുള്ള അസ്റ്റം കമ്മീഷൻ ആയിരുന്നു സെൻട്രലൈസ് ആളുകൾ, അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല. 35 വർഷത്തെ ദീർഘമായ സൗഹൃദമാണ്. അദ്ദേഹം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. മലയാള സിനിമയിൽ 350 സിനിമയിൽ അഭിനയിച്ചു. 250-300 തൊഴിലാളികളുടെ ഒരു വ്യവസായ ശൃംഖലയുടെ അമരക്കാരനായിരുന്നു. അതിനുശേഷം വിദേശത്ത് ജോലി ചെയ്തു, അവിടെ ഫാക്ടറി പണിതു. ഇപ്പൊ നാട്ടിൽ വന്ന് കൃഷിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയോ എന്നെ കണ്ടുപിടിച്ചു, എന്നോട് തൈ ചോദിച്ചു. ഞാൻ കൊടുത്ത തൈയാണ് ഇപ്പം 1 വർഷത്തെ താഴെ അല്ലെങ്കിൽ 10 മാസമായിട്ടുള്ളൂ. ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് തന്നെ വളരെ സന്തോഷം. ഏകദേശം 5 അടിയുടെ മുകളിൽ ഹൈറ്റായി. ഒരു 250-300 തൈ വെച്ചിട്ടുണ്ട്. നല്ല വളർച്ചയാണ്. അപ്പൊ ഞാനിപ്പോ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. ബാക്കി എന്റെ വിശദ വിവരങ്ങള് രവിയേട്ടം പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ പ്രായമൊക്കെ ആയ സമയത്ത് ഇഷ്ടംപോലെ സിനിമകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ പ്രായമായി വരുമ്പോ പ്രായത്തിനനുസരിച്ചുള്ള സിനിമകൾ കുറഞ്ഞ് കുറഞ്ഞിങ്ങനെ വരികയും ചെയ്യാം. അപ്പൊ വെറുതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം വെറുതെ ഇരുന്ന കാലഘട്ടം എനിക്കില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബോട്സ്വാനിൽ ചെന്നിട്ട്, മൂത്ത മകന്റെ കൂടെ ബോട്സ്വാനിലാണ് ആഫ്രിക്ക. അവിടെ ചെന്നപ്പോൾ ഉള്ള സമയം കളയാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ അവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തു. ചെറിയ സ്ഥലം, അതിൻ്റെ അകത്ത് കുറച്ച് മാവ് പ്ലാവ് ഇതൊക്കെ വെച്ചു. മൂന്ന് കൊണ്ടായതൊക്കെ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പക്ഷേ കൃഷിയോട് താല്പര്യം തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ കുറച്ച് സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്, ഒരു 1.5 ഏക്കർ സ്ഥലം മകന്റെ പേരിലുള്ള വെറുതെ കിടക്കുക കാട് പിടിച്ചിട്ട്. അപ്പൊ അത് വെട്ടി ശരിയാക്കാന്ന് പറഞ്ഞാൽ അത് വെട്ടി ശരിയാക്കി കുറച്ച് തെങ്ങ്, നമ്മുടെ മുമ്പിൽ അത് കാണുന്ന തെങ്ങാണ്. അപ്പൊ തെങ്ങിന് കുഴിയൊക്കെ കുത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് മാവ് പ്ലാവ് ഇതൊക്കെ വെച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഈ കൃഷിയായിട്ട് ഇടപെട്ടതെന്ന് തുടങ്ങിയപ്പോൾ ഞാനിത് കാണുമ്പോൾ മുമ്പ് അങ്ങനെ നോക്കും. അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോൾ ചുങ്കപ്പുര ചുങ്കപ്പുര ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട്. എനിക്കൊരു പിടിഞ്ഞിട്ടില്ല ചുങ്കപ്പുര ആയാണ് എന്താണ് എവിടുന്നൊക്കെ ജീവിക്കുക. അപ്പൊ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ എന്തായാലും ചുമ്മാ നോക്കാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണമല്ലോ. നോക്കിയപ്പോഴാണ് സാറിന്റെ പടം അതിൻ്റെ അകത്ത് കണ്ടു. വീഡിയോ ഇട്ടിരിക്കണം സാറ്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സാറിന് എനിക്ക് ഞാൻ പറഞ്ഞവർ എത്രയോ വർഷത്തെ പരിചയമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പ്രോഡക്റ്റ്, പ്രത്യേകിച്ചും ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തൈ വാങ്ങുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ഒരു കൺഫ്യൂഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അവർ പറയുന്ന പോലെ അവസാനം 3 കൊല്ലം നമ്മൾ 4 കൊല്ലമൊക്കെ നോക്കി വരുമ്പോൾ അവസാനം ഒന്നുമില്ലാത്ത മാതിരി ആയിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ സങ്കടമായിരിക്കും. അപ്പൊ ഈ സപ്ലൈ ആൾക്കാർ പൂട്ടിപ്പോയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പൊ അത് വിശ്വസ്തതയോടുകൂടി നമുക്ക് വാങ്ങാൻ പറ്റിയ സ്ഥലം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രധാനമില്ലാത്തത്. ഈ തകർന്ന സാധനം അവർ പറയുന്നത് ന്യായീകരിക്കണം നിർബന്ധം. അപ്പൊ അത് ഉണ്ടാവും. എൻ്റെ ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കാം, പക്ഷെ എനിക്ക് നമ്മുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ. നമ്മൾ അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുക, കേരള യൂണിവേഴ്സിറ്റി പോയിട്ട് മേടിക്കുന്നത് പഠിക്കും. അത് ഈ യൂണിവേഴ്സിറ്റി അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിൻ്റെ ഇത് കണ്ടത്. അപ്പം നോക്കിയപ്പോൾ കൗങ്ങുംതയ്യൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൗങ്ങ്, മറ്റേ തെങ്ങ് വെച്ചു, കശുമാവ് വെച്ചു, ഒക്കെ സാമ്പിൾ സാമ്പിളായിട്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി ചെയ്തതാണ് പലതുമൊക്കെ. അപ്പം പിന്നെ എവിടെ ഇത് സാറിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കൗങ്ങുണ്ടെന്ന് കേട്ടപ്പോൾ കുറച്ച് കൗങ്ങൊക്കെ എന്താ പരിപാടി എന്ന് ഞാൻ ആലോചിച്ചു. നോക്കിയപ്പം ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ വെക്കാമെന്നുള്ളത് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യം സാറിനൊന്ന് വിളിച്ചു, സാറേ ഇന്നത്തെ സംഭവം ഉണ്ട്, എനിക്ക് കുറച്ച് കൗങ്ങ് ചെയ്യുന്നു വെച്ചു. പിന്നെന്താ കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ തൃശ്ശൂരിന് അടുത്ത് തന്നെയാണുള്ള വീട്, അവിടെ ചെന്നു. അവിടെ ചെന്ന് ചോദിച്ചു എത്ര എണ്ണമെന്ന് ചോദിച്ചു. 53 എണ്ണമെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ കണക്ക ഈ സ്വർണ്ണം തൂക്കുന്ന പോലെ കണക്ക് നല്ല കാര്യം. ബെക്കിലെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞാണ് 53 തൈ തയ്യെന്ന് പറഞ്ഞു. ചെറിയ തൈക്ക ഇത്ര ഇത്ര ഹൈറ്റ് ഒരു 1 അടി 1.5 അടി കഴിച്ച് കട്ടിച്ചുണ്ടാവും. 1 അടി ഉണ്ടാവുമായിരിക്കും മതി, അത് കൂടുതൽ ഉണ്ടാവില്ല. അതുകൊണ്ടൊന്ന് വെച്ചു. അപ്പൊ ഓരോ സംഗതിക്കും വേണ്ടി സാറിന്റെ ഈഡി അവിടുന്ന് മുഴുവൻ ഞാൻ കാണും. എന്ത് വളം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സാറ് പറയുന്നു, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞാണ് വിശ്വാസം, ട്രസ്റ്റ് എന്നുള്ളതാണ് സാധനം. നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ സാധനം 3 കൊല്ലം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ ശുന്നായി പോകരുത്. അപ്പൊ അത് വിശ്വസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എത്ര വർഷങ്ങളായിട്ട് പരിചയമുള്ള
അസിസ്റ്റന്റ് കമ്മീഷൻ ആയിരുന്നു സെൻട്രലൈസ്ഡ് ആളുകൾ. അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ അദ്ദേഹം ചെയ്യുന്നൊരു ബിസിനസ് എനിക്ക് അല്ലാന്ന് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ട്. അദ്ദേഹം ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യുന്നത് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് പരിപൂർണ വിശ്വാസത്തോടെ ഞാനത് വാങ്ങി. ഇന്നിപ്പോ അതാ 10 മാസം എത്തിയിട്ട് നിൽക്കുമ്പോ സാറിന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയമായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ വേറൊന്നുമില്ല, ഒന്നും അറിയാതെ ഞാൻ ചെയ്ത തുടങ്ങിയ സംഗതിയാണ്. അപ്പൊ സാറ് പറയുന്ന പോലെയൊക്കെ മിക്കവാറും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ സാറ് വന്ന് നോക്കുമ്പോ എന്താ ഇങ്ങനെ പോയി, ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഡൗൺ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ശരി പേടി തന്നു സാറ് വന്ന് ഈ ടൈറ്റിൽ കാണിക്കുന്നവരെ. സാറ് കണ്ടു കഴിഞ്ഞപ്പോ പറഞ്ഞത് എത്ര നാളായി നമ്മൾ വാങ്ങിയിട്ട്, ഇന്ന് 10 മാസമായി വെച്ചിട്ട്. 10 മാസം കൊണ്ട് ഇത്രയൊക്കെ ആയോ, ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത്ര ആയില്ലല്ലോ. സത്യത്തിൽ പറഞ്ഞു തന്നെ അത് കേട്ടത് എന്റെ ജീവിതത്തിൽ എനിക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഇന്നത്തെ ദിവസം സാറിന്റെ മുമ്പിൽ വന്ന് സാറിന് തന്നൊരു പ്രൊഡക്റ്റ് അത് സാറിന് തൃപ്തിയാകുന്ന വിധത്തിൽ ഞാൻ ഇത് വെച്ച് വളർത്തി എന്നുള്ളത് എനിക്ക് നല്ല സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. സോ ഐ എം വെരി ഹാപ്പി ടു ബി.